2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സജീവമാക്കുകയാണ് ബി ജെ പി. കേരളത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് കോൺഗ്രസിലാവട്ടെ നിലവിൽ എംപിമാരിൽ പലരും മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് പിന്മാറുകയാണ്. ശശി തരൂർ ഉൾപ്പെടെയുള്ളവരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് മത്സരിക്കാൻ താല്പര്യമെന്ന് വ്യക്തമാക്കി മുന്നോട്ട് വന്നത്. ഈ സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാനുണ്ടാവില്ലെന്ന് വ്യക്തമാക്കിയത് അനുകൂലമായിട്ടാണ് ബി ജെ പി കാണുന്നത്. ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ആലോചനകളിൽ വലിയ മാറ്റം വരുത്താനും ബി ജെ പി ഒരുങ്ങുകയാണ്. പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരം തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് മാറ്റത്തിന് ആലോചന. എക്കാലത്തും ബി ജെ പിയുടെ പ്രതീക്ഷകളിൽ ഏറ്റവും മുന്നിലുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. എന്നാൽ അവസാന നിമിഷം വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടാനാണ് വിധി. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നുവെങ്കിലും യു ഡി എഫ് അംഗത്തിൽ ഏകദേശം 100,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. കോൺഗ്രസ് എന്ന പാർട്ടിയെക്കാളും യു ഡി എഫ് മുന്നണിയെക്കാളും ബി ജെ പി തിരുവനന്തപുരത്ത് പ്രധാന തടസ്സമായി കാണുന്നത് ശശി തരൂർ എന്ന വ്യക്തിയാണ്. തരൂരില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ ഞങ്ങൾ വിജയിച്ചേനെ എന്നാണ് ബി ജെ പി നേതാക്കളുടെ അവകാശവാദം. ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ തരൂർ മത്സരിക്കാനില്ലെങ്കിൽ മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി മണ്ഡലം പിടിക്കാനാണ് ബി ജെ പിയുടെ നീക്കം. ശശി തരൂർ മത്സരിക്കാനില്ലെങ്കിൽ സുരേഷ് ഗോപിയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനാണ് ആലോചന. മികച്ച ജനപിന്തുണയുള്ള സുരേഷ് ഗോപി മത്സരിക്കാൻ ഇറങ്ങിയാൽ പാർട്ടിക്ക് അതീതമായ വോട്ടുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ വ്യക്തിപരമായി തരൂരിന് ലഭിച്ചു പോരുന്ന വോട്ടുകളും സ്വന്തമാക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് തരൂർ തന്നെ മത്സരിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയെ വിജയസാധ്യതയുള്ള തൃശൂരിൽ വീണ്ടും ഇറക്കാനും ബി ജെ പി തീരുമാനിക്കുകയുണ്ടാവും. ആറ്റിങ്ങലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയിൽ നിന്ന് അടൂർ പ്രകാശ് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് കേന്ദ്ര സഹമന്ത്രി കെ മുരളീധരൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയേക്കും. പത്തനംതിട്ടയിലും മാവേലിക്കരയിലും പാലക്കാടുമാണ് ബി ജെ പിയുടെ മുൻഗണനയിലുള്ള മറ്റു മണ്ഡലങ്ങൾ. കെ സുരേന്ദ്രൻ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ പാർട്ടി ഇതുവരെ തീരുമാനത്തിലെത്തിയിട്ടില്ല. കെ സുരേന്ദ്രൻ മത്സരത്തിനാതെ പ്രധാനപ്പെട്ട 6 മണ്ഡലങ്ങളിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന ഒരു ആലോചനയും ബി ജെ പിയിലുണ്ട്. കേരള നേതാക്കളില്ലാതെ ജനപ്രീതിയുള്ള ദേശീയ നേതാക്കളെയും സംസ്ഥാനത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ അടക്കം കേരളത്തിൽ നിന്നും മത്സരിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്നത്.